മോഷണം നടക്കുന്നതിന് മുമ്പ് രാജാക്കണ് അവരുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. നെഗറ്റീവ്, കതിർവേലിന്റെ വീട്ടിൽ നിന്ന് രാജാക്കണിന്റെ കൈരേഖ കിട്ടിയിട്ടുണ്ട്. നെഗറ്റീവ്, മോഷണം പോയ സ്വർണത്തിന്റെ പണയം വെച്ച രസീതുണ്ട്. നെഗറ്റീവ്, പോലീസ് സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെയും നാട് വിട്ടു പോയതിൻ്റെ ഒക്കെ ശക്തമായ തെളിവുണ്ട്. നെഗറ്റീവ്. ഈ നാട്ടിലെല്ലാവർക്കും സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശമുണ്ട്. ആർക്കും ആരെയും നിയമം ലംഘിച്ച് അടച്ചിടാനാവില്ല. ഇനി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഹേബിയസ് കോർപ്പസ് മുഖേന അവരെ കോടതിയിൽ ഹാജരാക്കാൻ നമുക്ക് അപേക്ഷിക്കാം. രണ്ട് ന്യായാധിപന്മാരുണ്ട്, അവരുടനെ തന്നെ ഈ അപേക്ഷ സ്വീകരിക്കും. പോലീസ് കസ്റ്റഡിയിലുണ്ടായിരുന്ന എൻ്റെ ഭർത്താവിനെ കാണുന്നില്ലെന്നും പറഞ്ഞ് നിങ്ങളാണ് അപേക്ഷ കൊടുക്കുന്നത്. എന്നെ നിങ്ങളുടെ വക്കീലായിട്ട് നിയമിക്കുന്നു. അതിനുവേണ്ടിയാണ് ഈ ഒപ്പ്. ഞാൻ പറഞ്ഞതുപോലെ അത് മനസ്സിലായോ? കയ്യൊപ്പിടാൻ എനിക്കറിയില്ല സാർ. തള്ളവിരൽ കാണിക്കൂ. താങ്ക്സ്. ഇപ്പോഴെങ്കിലും ചെങ്കനിയുടെ ദുഃഖത്തിനൊരു മാറ്റം ഉണ്ടെന്ന് വിചാരിക്കുന്നു. രാജാക്കണ് രക്ഷപ്പെട്ടു പോയതായി സ്ട്രോങ് ഐ വിറ്റ്നസ് ഉണ്ട്. കോടതിക്ക് തെളിവാണ് ആവശ്യം. അത് പോലീസിന്റെ കൈവശമുണ്ട്. ഇറ്റ്സ് വെരി കോംപ്ലിക്കേറ്റിംഗ് കേസ്. ഒരു രേഖയുമില്ലാതെ കേസ് ഫയൽ ചെയ്യുന്നത് മൂന്ന് പോലീസുകാർക്കെതിരെ മാത്രമല്ല, മുഴുവൻ അധികാരികളെയും എതിർത്തുകൊണ്ടാണ്. ഈ ഗവൺമെന്റിനെയും എതിർത്ത് ശക്തമായ പോരാട്ടമായിരിക്കും. തയ്യാറായിരുന്നു.